വിശദമായ വാർത്തകളിലേക്ക്. മഴക്കെടുതിക്ക് സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമെങ്കിലും വയനാട്ടിലെ കർഷകർക്ക് ഇതൊന്നും ലഭിക്കാറില്ല. കഴിഞ്ഞ 3 വർഷമായി നഷ്ടപരിഹാര ഇനത്തിൽ കർഷകർക്ക് ലഭിക്കാനുള്ളത് 10 കോടിയിലധികം രൂപയാണ്. 4 കോടി രൂപ ഇതിനായി കളക്ട്രേറ്റിൽ ഉണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ ഇത് നൽകാൻ തയ്യാറാകുന്നുമില്ല. ഇനിയും തുക നൽകിയില്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും വയനാട്ടിലെ ഒരു കൃഷിഭൂമിയിലും കയറ്റില്ല എന്ന നിലപാടിലാണ് കർഷകരിപ്പോൾ. കർഷകരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൃഷിവകുപ്പ് വയനാട്ടിലെ കർഷകരുടെ ദുരിതം ഒന്ന് കേൾക്കണം. മഴ വരുമ്പോൾ ഇവർക്ക് ആദിയാണ്. കൃഷി നശിച്ചാൽ ആരും സഹായിക്കില്ല. അധികൃതർ വന്നു നോക്കി നഷ്ടമൊക്കെ കണക്കാക്കും. ഇത് കണ്ട് നഷ്ടപരിഹാരം നൽകാമെന്ന് മന്ത്രി വാഗ്ദാനവും നൽകും. അത്ര തന്നെ. ഇപ്പോൾ ഈ വാഗ്ദാനത്തിൽ കർഷകർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം കഴിഞ്ഞ 3 വർഷങ്ങളായി ഈ നഷ്ടപരിഹാര വാഗ്ദാനങ്ങൾ വെറും പാഴ്വാക്കാണ്. 10 കോടിയിലധികം രൂപയാണ് ഇങ്ങനെ കർഷകർക്ക് ലഭിക്കാനുള്ളത്. 4 കോടിയിലധികം രൂപ ഇവർക്ക് നൽകാനായി കളക്ടറേറ്റിലുണ്ട്. പക്ഷേ നൽകാൻ അധികാരികൾക്ക് സമയമില്ല. കൃത്യമായിട്ട് അത് വിതരണം ചെയ്യാനായിട്ടുള്ള ഈ പല വകുപ്പുകൾ ഈ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കുകയോ അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയോ പണം വിതരണം ചെയ്യാനുള്ള നടപടിയെടുക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്നത്. ഈ വർഷത്തെ കടുത്ത മഴയിൽ ഇതിനോടകം 10 കോടിയിലധികം കാർഷിക നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. വാഴയും ഇഞ്ചിയും തെങ്ങും കമുകുമെല്ലാം ഇതിൽപ്പെടും. നെൽകർഷകരുടെ നഷ്ടമാണെങ്കിൽ ഇതുവരെ തിട്ടപ്പെടുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ആശ്വാസവുമായി വരുന്ന ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും കൃഷിഭൂമിയിൽ കയറ്റില്ലെന്ന തീരുമാനത്തിലാണിവർ. പഴയത് ലഭിക്കട്ടെ, എന്നിട്ട് മതി ബാക്കി കാര്യം. ഇതാണിപ്പോൾ കർഷകരുടെ നിലപാട്. ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.